ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഖത്തറിലുള്ള ഖത്തൈഫാൻ ഐലൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ പുതിയതായിട്ടൊരു പെഡസ്ട്രിയൻ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇത് ഉച്ച സമയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പതിവ് പോലെ തന്നെ അടാർ തട്ടുകടയിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത്. നമുക്കിപ്പോൾ നടക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് എത്തും. അതല്ല ബസ്സിനാണെങ്കിൽ ജസ്റ്റ് 1 സ്റ്റോപ്പ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ച സമയമാണ്, നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിനിങ്ങോട്ട് പോന്നു. അപ്പോൾ ഇതൊരു ഇട ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കടയിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മളിന്ന് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മീൽസ് കഴിക്കാനാണ് വന്നത്. പക്ഷെ നമ്മൾ ചെന്നപ്പോഴേക്കും കഴിഞ്ഞു മീൽസ്. ഒരു 12:30-1 മണിയോടുകൂടിയൊക്കെ മീൽസ് കഴിയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ബിരിയാണി കഴിച്ചു. ബിരിയാണിയുടെ കൂടെ കോക്കനട്ട് ചട്നി ഉണ്ടായിരുന്നു, അതായത് ചമ്മന്തി. പിന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ അച്ചാറുണ്ടായിരുന്നു, സർലാസ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ ലാസ്റ്റ് പായസം കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നു. ദാ ട്രെയിൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐലൻഡിലേക്ക് പോകാനായിട്ട് നമുക്കൊന്നുകിൽ ഊബറിനോ അല്ലെങ്കിൽ ടാക്സിക്കോ നമ്മുടെ സ്വന്തം വണ്ടികളിലോ ഒക്കെ ആയിട്ടാണ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലുസൈൽ വരെ ഈ ഒരു മെട്രോയ്ക്ക് പോയിട്ട് ലുസൈലിൽ നിന്ന് നമ്മൾ ടാക്സി വിളിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ലുസൈൽ ഭാഗത്തൊക്കെ എത്തുമ്പോൾ മെട്രോ ഇങ്ങനെ പുറത്തു കൂടെയാണ് പോവാറ്. സാധാരണ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് കൂടുതലും ഉണ്ടാവാറ് കേട്ടോ. ചില ഭാഗങ്ങളിൽ ഇതുപോലെ പുറത്തു കൂടെ പോകും. അങ്ങനെ ദാ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഇതാണ് ലുസൈൽ മെട്രോ സ്റ്റേഷൻ കേട്ടോ. ഇതിൽ നിന്നൊന്ന് പുറത്ത് കിടക്കണമെങ്കിൽ കുറേ നടക്കാറുണ്ട്. ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ട ദൂരമുണ്ട് കേട്ടോ. ആ അറ്റത്തുനിന്ന്, അതായത് നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് താഴത്തേക്കൊന്ന് എത്തണം എന്നുണ്ടെങ്കിൽ കുറേ വഴിയുണ്ട്. അപ്പോൾ ദാ ഈ കാണുന്നതാണ് ലുസൈൽ സ്റ്റേഡിയം. നമ്മുടെ വേൾഡ് കപ്പ് ഫൈനലൊക്കെ നടന്ന ആ ഒരു സ്റ്റേഡിയം അതാണ് കേട്ടോ. രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഇതും തന്നെ രാത്രി കാണാനാണ് ഭംഗി കേട്ടോ. ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ വെച്ചിട്ട് രാത്രിയാണ് കൂടുതലും കാണാനായിട്ട് ഭംഗി. അപ്പോൾ ഇതിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ കുറേ ആൾക്കാർ ടാക്സി വേണോ ടാക്സി വേണോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു ടാക്സി എടുത്തിട്ട് നേരെ ഈ പറഞ്ഞ ഖത്തൈഫാൻ പെഡസ്ട്രിയൻ ബ്രിഡ്ജിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 12-13 റിയാലിൻ്റെ വഴിയാണ് ഈ ഒരു ലൊക്കേഷനിലേക്ക് ഉള്ളത് കേട്ടോ. നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി. അതായത് ഇതിൻ്റെ സൈഡിൽ വേറൊരു റോഡുണ്ടായിരുന്നു, അവിടേക്കാണ് നമ്മൾ എത്തിയത്. ഈ പറഞ്ഞ ബ്രിഡ്ജിൽ മെക്കല്ല നമ്മൾ എത്തിയത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ പോയത് ഫെബ്രുവരി മാസത്തിലാണ് കേട്ടോ. എനിക്കിപ്പോഴാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ടൊന്ന് പറ്റിയത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. അപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസൊക്കെ ഇത്തിരി സ്ലോ ആണ്. അതിൻ്റെ റീസൺസൊക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്ഥലം ഓപ്പൺ ചെയ്തിട്ട് അധികം നാളായിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ ടാക്സി ഡ്രൈവർമാരോട് പറഞ്ഞാലും അവർക്ക് അങ്ങനെ വലിയ ഐഡിയ ഇല്ല ഈ സ്ഥലത്തിനെ പറ്റിയിട്ട്. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മൾ എത്തിയതും തെറ്റായ ഒരു സ്ഥലത്തായിരുന്നു. സംഭവം നമുക്ക് ആദ്യം നിന്ന സ്ഥലത്ത് വെച്ച് കാണായിരുന്നു കേട്ടോ ഈ ബ്രിഡ്ജ് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് ഒരു 1-2 കിലോമീറ്റർ അങ്ങോട്ട് ചുറ്റി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. അത് ഇനി ചിലപ്പോൾ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് ആൾക്കാരൊക്കെ അറിഞ്ഞ് വന്ന് തുടങ്ങി. നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒട്ടും തന്നെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഇത് ഇതിനെപ്പറ്റി അറിഞ്ഞു വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ, പെഡസ്ട്രിയൻ ബ്രിഡ്ജ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രിഡ്ജ് ഗ്ലാസിൻ്റെ ബ്രിഡ്ജാണ്. അതായത് കുറച്ച് ഭാഗം ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഫ്ലോറിങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴത്ത് നല്ല ഭംഗിയുള്ള കടലും മുകളിൽ ബ്രിഡ്ജും, രണ്ട് ബ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ പറയുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല കാമാണ്, നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു 3 മണിയൊക്കെ ആയപ്പോൾ എത്തി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ചൂടാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഫെബ്രുവരിയിലാണ് പോയത്. അതുകൊണ്ട് ചൂടൊന്നും ഇല്ലായിരുന്നു, പിന്നെ വെയിലും ഇല്ലായിരുന്നു. അതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു ആ ഒരു സമയത്ത് കേട്ടോ. ഇപ്പോഴൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ വൈകുന്നേരമാണ് പോകുന്നതെന്നുണ്ടെങ്കിലും അത്യാവശ്യം ചൂടുള്ള ഒരു സമയമാണല്ലോ ഇത്. അപ്പം നമ്മളിവിടെ കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു. ഇവിടെ സൺസെറ്റും സൺറൈസും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസും
കണ്ടിരുന്നു. പക്ഷേ നമുക്കന്ന് കാണാനായിട്ട് പറ്റിയില്ല, കാരണം നമ്മളൊരു ഉച്ചയോടുകൂടിയൊക്കെ തന്നെയാണ് എത്തിയത്. പിന്നെ നമ്മളത്രയും സൺസെറ്റിൻ്റെ ആ ഒരു സമയം ഒരു 5:30 വരെ ഒന്നും നമ്മളിവിടെ നിന്നില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ നമ്മൾ പോന്നു. മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വേറെ അതായത് ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ സർവീസോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ വെള്ളം കുടിക്കണമെങ്കിലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എന്തായാലും ഫെബ്രുവരിയിൽ ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ലയെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച ഇവിടെ എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റ്സോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഷോപ്സോ കഫേസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കാണാൻ വരുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് കഴിക്കാനും കുടിക്കാനും ആവശ്യമായ സംഗതികളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ. അപ്പോൾ കാരണം കുറേ ഉണ്ട് നടക്കാനായിട്ട്, അപ്പോൾ നമ്മളെന്തായാലും വെള്ളം ദാഹിക്കുകയൊക്കെ ചെയ്യുമല്ലോ. പിന്നെ ബാത്റൂം സൗകര്യവും കാര്യങ്ങളൊന്നും ഇവിടെ സ്റ്റാർട്ടാക്കിയിട്ടില്ല. ഇവിടെ കുറേ ഭാഗത്തൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തായാലും അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്ന റോഡിൻ്റെ ചില ഭാഗത്തും ഒക്കെ ഇങ്ങനെ ഓരോ കൺസ്ട്രക്ഷൻ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫുള്ളി അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ എങ്കിലും ഉള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. എനിക്ക് ഈ ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നേരിട്ട് എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വരാണെങ്കിൽ സൺസെറ്റോ സൺറൈസോ കാണാനായിട്ട് വരാം. അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. മാത്രമല്ല നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുകയും ചെയ്യും. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ നല്ലോണം തന്നെ ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് അന്ന് ഇത് കാണാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട്. അന്ന് എന്തോ നമ്മൾ മെയിനായിട്ട് വയ്യാണ്ടായി, കുറേ നേരം നടന്ന് ഒക്കെ ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ വയ്യാണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൺസെറ്റ് ആകുന്ന വരെ നിൽക്കാഞ്ഞത്. എന്നാലും നമ്മളൊരു 5:30 വരെ നിന്നു തോന്നണം കേട്ടോ. അത്യാവശ്യം ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ സൺസെറ്റ് അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കുറേ നേരം ഇത് താഴത്തു കൂടെ മുകളിക്കൂടെ അതിക്കൂടെ ഇതിക്കൂടെ ഒക്കെ കുറേ വഴിയുണ്ട് കേട്ടോ നടക്കാനായിട്ട്. പിന്നെ ചെറിയ ഗാർഡൻ പോലെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെടികളും മരങ്ങളും ചെറുതായിട്ടൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് രാത്രി ആകുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി അറിയുക. ഇതിപ്പോൾ കുറച്ച് പകൽ സമയമായതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ആ ഒരു ഭംഗി അറിയുന്നുണ്ടാവില്ല. ഇതിൻ്റെ ഫോട്ടോസ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ പോരേണ്ട സമയമായപ്പോഴേക്കും ചെറുതായിട്ട് ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്തായാലും പോകാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും പോയി നോക്കാം കേട്ടോ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലുസൈലിൻ്റെ കുറേ കുറേ ഭാഗങ്ങൾ കാണാനായിട്ട് പറ്റും. ആ കാണുന്ന രണ്ട് ടവേഴ്സ് ലുസൈൽ ബോളിവാർഡിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ട്വിൻ ടവേഴ്സ് എന്നാണ് പറയാൻ തോന്നുന്നു കേട്ടോ. എനിക്ക് പേരൊന്നും അറിഞ്ഞുകൂടാ. ആ സംഭവങ്ങളാണ്. പിന്നെ ലുസൈലിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. ഇവിടെയൊക്കെ അങ്ങോട്ട് ശരിയായിട്ടില്ല, കുറേ വർക്ക്സും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. പിന്നെ ആ കാണുന്നുണ്ടല്ലോ മൂണിൻ്റെ ഷേപ്പിലുള്ള ബിൽഡിങ്, അത് ലുസൈൽ മെറീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തുള്ളൊരു ഒരു ബിൽഡിംഗ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ലുസൈലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ റോഡാണ് കേട്ടോ. ഇത് കൂടെയാണ് കാറും വാഹനങ്ങളൊക്കെ പോകുന്നത്, ഇതിൽ കൂടെയാണ്. പിന്നെ ഇവിടെ പാർക്കിംഗ് നല്ലോണം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ബാക്കിലായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഈ ഒരു സമയം വരെ ഇവിടെ നിന്നു. ആ സമയമായിട്ടും സൺസെറ്റ് ആയിട്ടുണ്ടായില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഊബർ ബുക്ക് ചെയ്തിട്ട് നേരെ തിരിച്ച് ലുസൈൽ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മുടെ നാടൊക്കെ എന്താണ് ഇതുപോലെ ആവാന്നുള്ളത്. കാരണം ഒരു ചപ്പോ ചവറോ അങ്ങനെ ഒന്നുമില്ല, നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ കുറേ നല്ല ഭംഗിയുള്ള ബിൽഡിങ്സും ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ പണി നടക്കുന്നുണ്ട്, കുറേയൊക്കെ നല്ല ബിൽഡിങ്സും കാണാനായിട്ട് പറ്റി. പിന്നെ രാത്രിയിലൊരു പ്രത്യേക ഭംഗിയല്ലേ ഇതാണ് കേട്ടോ. ആ ടവേഴ്സ് ലുസൈലിലുള്ളത്
അതും രാത്രിയായപ്പോൾ നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ടുണ്ട്. പകൽ കാണുന്ന പോലെയേ അല്ല കേട്ടോ വൈകുന്നേരം. വൈകുന്നേരം ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ഫോട്ടോസും ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പകൽ പോകണം. രാത്രി പോയി കഴിഞ്ഞാൽ ഈ ഔട്ട്ഡോർ സ്ഥലത്തൊന്നും വെട്ടം വെളിച്ചമൊന്നും ഇല്ലാത്ത, അല്ല വെട്ടം വെളിച്ചം മീൻസ് ഫോട്ടോ എടുക്കാൻ പറ്റിയ അത്രയ്ക്ക് വെളിച്ചില്ലാത്ത കാരണം കൊണ്ട് ഫോട്ടോസൊന്നും വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ പകൽ പോകണം. പക്ഷെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ രാത്രി പോകണതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ആ ഒരു കടൽ കണ്ടല്ലോ, ആ കടലിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനത്തെ രീതിയിലാണ് അവിടെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മളവിടെ കുറേ നേരം വെള്ളത്തിൽ കാലിട്ടൊക്കെയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല തണുപ്പ് സമയം അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ദാ നമ്മൾ ഈ ഒരു കത്തൈഫാൻ ഐലൻഡിൽ നിന്ന് പോകുന്നു നേരെ ലുസൈൽ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ദാ ഇതാണ് ആ ഒരു ലുസൈൽ സ്റ്റേഡിയം. രാത്രി ഇപ്പോൾ കണ്ടോ എന്താ ഭംഗിയില്ലേ, നല്ല യെല്ലോ കളർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ദാ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഇതായി കാണുന്നതാണ് ലുസൈൽ മെട്രോ സ്റ്റേഷൻ കേട്ടോ. ഈ പരന്ന് അപ്പുറത്തെ റോഡിലും ഇപ്പുറത്തെ റോഡിലൊക്കെ നിരന്ന് കിടക്കുന്നതാണ് ഈ ഒരു സ്റ്റേഷൻ. ഇവിടെ മെട്രോയ്ക്ക് ലൈൻസാണ് കേട്ടോ, റൂട്ടുകളെ റെഡ് ലൈൻ, യെല്ലോ, ഗ്രീൻ അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലുസൈൽ വരുന്നത് റെഡിലാണ്. അപ്പോൾ റെഡിൻ്റെ ഒരറ്റം ലുസൈലും മറ്റേ അറ്റം വക്രയാണ് കേട്ടോ. അപ്പോൾ ഈ ലുസൈലിലാണ് ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോരുമ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പാണ് ഈ ഒരു ലുസൈൽ മെട്രോ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും കയറാനൊന്നും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇനി എന്താ അടുത്ത ലക്ഷ്യം? ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാർ ഓഫ് ഗയാസി കഫേയിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഇതുപോലത്തെ റെസ്റ്റോറൻസിലേക്ക് വരാറ് ഇൻസ്റ്റാഗ്രാം വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരുടെയോ ഇൻസ്റ്റാഗ്രാമോ ടിക്ടോക്കോ കണ്ടിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കഴിച്ചത് പാൽക്കപ്പയാണ്. അപ്പോൾ നമ്മൾക്ക് സാധാരണ സെയ്ദിൻ്റെ ചായക്കടയിൽ നിന്ന് പാൽക്കപ്പ നമ്മൾ ഒരെണ്ണം ഓർഡർ ചെയ്താൽ മതി കേട്ടോ, അത് തന്നെ ധാരാളമായിരിക്കും. അപ്പോൾ ആ ഒരു ഓർമ്മയിലല്ല അതുപോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു പാൽക്കപ്പയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. പക്ഷേ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു, റേറ്റും കുറവ് തന്നെയായിരുന്നു കേട്ടോ. അതായത് സെയ്ദിൻ്റെ ചായക്കടയിൽ 24 24 റിയാലാണെന്ന് തോന്നുന്നു, ഇവിടെ 15 മറ്റോ ആയിരുന്നു, കറക്റ്റ് ഓർക്കണില്ല. അപ്പോൾ അതിനുള്ള ക്വാണ്ടിറ്റി ആണ് ഉണ്ടാവുള്ളൂല്ലോ. പക്ഷേ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പാൽക്കപ്പയും പിന്നെ നമ്മുടെ ബീഫിൻ്റെ കറിയും ആയിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് കഴിച്ചിട്ടൊന്നും ആയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പെരി പെരി ബാർബിക്യൂ ചിക്കനും കൂടി ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പൊറോട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ വെജിറ്റബിൾസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫൈനലായിട്ട് ഒരേ ചായയും കൂടി കുടിച്ച് ഇന്നത്തെ ഭക്ഷണം അവസാനിപ്പിച്ചു. അതിനുശേഷം എന്താ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. വീട്ടിലേക്ക് ലിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ലിങ്ക് ബസ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ചെറിയൊരു വ്ളോഗായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞുവല്ലോ വീഡിയോസൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് ഡിലേ ആണ്. ഞാൻ മാക്സിമം ഇടയ്ക്കെങ്കിലും ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.